പരമശിവം ഒരു വിസിറ്റർ ഉണ്ട്. നിങ്ങളുടെ ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന്, അതും ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടില് അല്ലേ? അച്ഛനും കൊച്ചച്ഛനും അറിയാതെ ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ കണ്ടി രണ്ട് വർത്തമാനം പറയാനാ? പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരുന്നാവ. ഒരു കുടുംബം മുഴുവൻ അവിടെ നിങ്ങളെ സ്നേഹിച്ചു കൊല്ല, എന്നിട്ട് ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും അറിയണം, ഞാൻ അറിയിക്കും. അറിയിച്ചോളൂ, കുട്ടി പറഞ്ഞത് ശരിയാ. ഞാൻ എല്ലാവരും പറഞ്ഞു പറ്റിക്കുക, മനഃപൂർവ്വ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ജയിലിൽ കിടക്കണമെന്നോ? സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നു. ഞാൻ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ കൊലപാതകി എന്ന പേരില് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസമാസം എന്റെ വീട്ടിലെത്തണത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. താനിപ്പോ പറഞ്ഞില്ലേ എല്ലാരെയും ഞാൻ ചതിച്ചെന്ന്? പരോളിനിറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു, അതിനുശേഷമാണ് താൻ എന്നോട് വെച്ച് കാണുന്നെങ്കിലോ? ഞാനൊരു ക്രൂരനും കൊലപാതകിയായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, എല്ലാം പറയാം, എല്ലാരോടും പറയാം. ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. എടാ, എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാ മതി, ഇവിടുത്തെ യമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല? ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തെങ്കിലുമുണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ, ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. പറഞ്ഞു, അവളെ കണ്ടിട്ട് എന്ത് തോന്നണം? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവൾ എനിക്കെന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോട് എല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെയിലി കിടന്ന് ആരും വിശ്വസിക്കാൻ പറ്റണ. അമ്മേ, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ പൊറിഞ്ചു? അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല, അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കണത്. ഉദാഹരണത്തിന്, സോഡന അമ്മ സോഡ എന്നല്ലേ പറയണത്, എനിക്ക് സോഡ എന്ന് പറയാ അറിയാൻ പാടില്ല, ഞാൻ ഷോഡ എന്നാ പറയണ. അതായത് മക്കൾ ഇരിക്കെ അമ്മ ചായ കൊണ്ടുവരാ. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞു പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പറയും പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്നേ.
ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മൾ തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരാണ് ഞാൻ എന്റെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ചു. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാം. ആ കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. എന്താണ് സീക്രട്ട് ആണാ? കണ്ടെടുത്ത് പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? ആറേഴ് മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് ഇവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചൻ ഉണ്ടോടോ? ആരാ, എന്താ കാര്യം? വേണ്ട. ഹലേ, ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? കീറിക്കോ, വാ വാ ഇരിക്ക. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ ദയ അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ. എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ? ഇതുപോലെ ആള് ദുബായി വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ആ ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ. എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന് മേശപ്പുറത്ത് വെക്കാനോ? അതല്ല, ദുബായി നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലും ഉടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറ? കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ട് എന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോ, അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കിയൊരു ആറു മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്യം നിന്റെ തറവാട്ട് കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോകും. അമ്മ പഴയ പോലെ പരിപാടി തന്നെ. ഏയ്, എന്താ ഭാരതീയം ഇത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? ഒരു മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണുടക്കി വരട്ടമ്മേ. പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് ഇങ്ങോട്ടാ. എന്താ കണ്ടില്ല? യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോ. ആ അതെ വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ.
സത്യായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ? സത്യായിട്ടും. ശരിക്കുള്ള ദുബായിലേക്ക്? അതെ. താങ്ക്സ്. ആരോടൊന്നും പറയാത്തതിന്. എന്റെ റോള് കഴിഞ്ഞല്ലേ? അതെന്താ? നീ ഇപ്പൊ ശരിക്കും ദുബായ് പോവല്ലേ? ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത്? നീ വരുന്നുണ്ടോ ദുബായിക്ക്? എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ. ഈ ദുബായ് പോകാൻ പാസ്പോർട്ടിന്റെയും വിസയുടെ ഒന്നും ആവശ്യമില്ലേ? വെറും ചങ്കൂറ്റ മാത്രം മതി. ചങ്കൂറ്റോ? അതേത് ദുബായ്? വാളയാർ. ആ കാണുന്ന വീട. ഇവളുടെ കെട്ടിതാലി വരെ വിറ്റിട്ടാ അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചത്. ഇനി വിൽക്കാൻ ഒന്നുമില്ല. നീ പോയ ശേഷം ആകെ ഒരു രാശിക്കുറവാ. ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല. ലോഡടക്കം 4 വണ്ടി പോലീസ് പിടിച്ചു. ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു. കയ്യിലെ കാശ് തീർന്നപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു. ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ്. ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു. ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്നറിയില്ല. പിന്നൊന്നും ഓർമ്മയില്ല. ബോധം വീണപ്പോ കണ്ടില്ലേ? ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി. വീടൊക്കെ ആ വഴിക്ക് പോയി. കാലു പോയതോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി. വെറും വേസ്റ്റ്. വണ്ടി ഓടിക്കണമെങ്കിൽ വലതുകാല് വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ. പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും വേണ്ടടാ കാല്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അപ്പൊ സമ്മതിച്ചില്ല. ഇവൻ എന്തെങ്കിലും പറ്റിയാ എനിക്ക് സഹിക്കാൻ പറ്റൂടാ. ശിവ, നീ വന്ന വിവരം വാളയാറ് മുഴുവൻ അറിഞ്ഞു. നിനക്ക് സുഖമല്ലടാ? നീ ഇനി എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക്? ഭായി ഇന്നലെ തനിച്ചാക്കിട്ടോ. തൽക്കാലം നാട്ടിലേക്കില്ല. പിന്നെ നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായി? വേണ്ടടാ, ചിന്നാടന്മാർ സമ്മതിക്കില്ല. ഭരണം മാറി. പണവും സ്വാധീനവും ഇപ്പൊ അവരുടെ ഭാഗത്താ. ഇപ്പൊ ചെക്ക് പോസ്റ്റ് മുഴുവൻ അവരുടെ കൺട്രോളില്ല. അവർക്കില്ലാത്ത ഒന്നും നമുക്കില്ലേ ഭായി ബുദ്ധി? എന്നാലും കുറച്ച് കാശ് കൈ വേണ്ടടാ. ആ സത്യമൂർത്തി സഹായിക്കാതിരിക്കില്ല. നമ്മളും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലേ. ശ്രമിക്കാം ഭായി. അച്ഛയ, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടടാ. പഴയ ഒരു ഉഷാർ വന്ന പോലെ. എങ്ങോട്ടാ ഇത്ര ധൃതിയില്ലേ? പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയാ?